സോ ഹലോ ഫ്രണ്ട്സ്, എം ആർ ഗെയിമിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പബ്ജി മൊബൈൽ ബാൻ ആയ ശേഷം നമ്മളിൽ പല കൂട്ടുകാർക്കും റോയൽ പാസ് വാങ്ങണം, അതല്ല എന്നുണ്ടെങ്കിൽ യൂസ് ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പബ്ജി മൊബൈലിൽ റോയൽ പാസ് വാങ്ങുക, അതല്ലെങ്കിൽ യൂസ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ എല്ലാം തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചറപറ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ഓ, ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും വെബ് ബ്രൗസർ എടുക്കുക. ഞാൻ ഇവിടെ ക്രോമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ പോയിട്ട് സെർച്ച് ബാറിൽ പോയി റേസർ ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നതിനാൽ റേസർ ഗോൾഡിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എന്തെങ്കിലും കാണിക്കുന്നില്ല. അപ്പം നിങ്ങളാദ്യം തന്നെ നമ്മുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു റിലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പം ആ റിലോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പല പല പേയ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാനിതിൽ യു പി ആണ് സെലക്ട് ചെയ്യുന്നത്. യു പി സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് എത്ര രൂപ ആഡ് ചെയ്യേണ്ടതെന്ന് അതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അതായത് നമ്മുടെ ഇമെയിലും പേരും നമ്മുടെ പാൻ കാർഡ് നമ്പറൊക്കെ അടിച്ചു കൊടുക്കാൻ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങളെല്ലാ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ പേരൻസിനാണെങ്കിലും ശരി, ആരുടെ തന്നെ ഒരു പാൻ കാർഡ് ഒപ്പിക്കുക. കാരണം ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാൻ കാർഡ് മസ്റ്റ് ആണ്. ഇപ്പം ഇത് ഇപ്പോൾ യു പി അല്ല, നിങ്ങളിപ്പം പേടിഎം എടുക്കുന്നുണ്ടെങ്കിൽ പേടിഎമ്മിലും നമ്മൾ ഇതേപോലെ നമ്മൾ പാൻ കാർഡ് അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പാൻ കാർഡ് ആണെങ്കിലൊക്കെ ഒരു ഫ്രണ്ട്സിനാണ് ശരി പാൻ കാർഡ് വാങ്ങിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്രൈവസി ഇഷ്യൂണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ ഇതേപോലെ പ്രോസസ്സിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രോസസ്സിങ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, കാരണം കുറച്ച് ലോഡിങ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ റിലോഡ് പെയിൻറ്റിങ് റിലോഡ് സക്സസ്ഫുൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താഴത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് പേയ്മെൻറ്റ് എമൗണ്ട് 729, റിലോഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 729 കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് മിഡാസ് ബൈ എന്ന് സെർച്ച് ചെയ്യണം. അപ്പം ആ സെർച്ചിന് ശേഷം ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന അൺനോൺ ക്യാഷ് യൂസി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ആദ്യമായിട്ടെന്നാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലെയർ ഐ ഡി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ പബ്ജി മൊബൈലിൽ നമ്മുടെ പ്ലെയർ ഐ ഡി എന്താണോ അതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ആദ്യം പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ പേരും പ്ലെയർ ഐ ഡിയും മേളിൽ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ റേസർ ഗോൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 600+90 യു എസ് ഡി, അതായത് 9.99 യു എസ് ഡിയുടെ ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതാണ് നമ്മുടെ പബ്ജി മൊബൈൽ 600+90 യു എസ് ഡി. എന്ന് വെച്ചാൽ 729 രൂപയാണ് 9.99 യു എസ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, അതായത് പേയ്മെൻറ്റ് ഫെയിൽഡ് ഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പാൻഡ വിപിൻ സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്ത്യയിൽ പബ്ജി മൊബൈൽ ബാൻ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം പേയ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെർവർ മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഗെയിമിലോട്ടൊന്നും കയറേണ്ട, നമ്മൾ ഇപ്പം പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ആ ഒരു വിപിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ആ ജസ്റ്റ് നമ്മൾ പാൻഡ വിപിൻ ജസ്റ്റ് എടുക്കുക. നമ്മളപ്പം ഏറ്റവും അടുത്തുള്ള ഇതാണ്, ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂരെടുത്ത് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ വി പിൻ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ സൈറ്റിൽ നിന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. റിഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്ഷൻ തന്നെ, അതായത് 600+90 യു എസ് ഡിയുടെ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. പേന കൊടുക്കുക. പേന കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ലോഡിങ് സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും, അതായത് അത് നമുക്ക് റീഡയറക്ട് ചെയ്യുവാണ്. അതായത് നമ്മൾ റീസർ ഗോൾഡ് സൈറ്റിലോട്ട് നേരത്തെ കയറി സൈറ്റിലൂടെ നമുക്ക് റീഡയറക്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ഔ എന്നൊരു പ്രൊസീഡ് ചെക്ക് ഔട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാമെന്നായിരിക്കും. അപ്പം അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന കൺഗ്രാജുലേഷൻസ് റേസർ ഗോൾഡ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ഈ ഇപ്പം ഉണ്ടായിരുന്ന ഫണ്ട് 600+90 യൂസ് നമ്മുടെ പബ്ജി മൊബൈലിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്, നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അപ്പം ഇതായത് ഇന്നത്തെ ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം ആർ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ.